ഒരിക്കൽ ഒരു പക്ഷി വന്ന് ഒരു വൃക്ഷത്തിന്റെ ദുർബലമായ ഒരു ചില്ലയിൽ ഇരിപ്പുറപ്പിച്ചു. അപ്പോൾ ആ വൃക്ഷം ആ പക്ഷിയോടായി പറഞ്ഞു, നീ എന്ത് ധൈര്യത്തിലാണ് ഈ ദുർബലമായ ചില്ലയിൽ ഇരിക്കുന്നത്? ബലിഷ്ഠമായ മറ്റൊരു കൊമ്പിൽ ഇരുന്നു കൊള്ളൂ. എനിക്ക് ആ ചില്ലയെക്കുറിച്ച് യാതൊരു ഉറപ്പും നിനക്ക് നൽകാനാവില്ല എന്ന്. അതിന് പക്ഷേ പക്ഷി പറഞ്ഞ ഒരു മറുപടിയുണ്ട്, അല്ലയോ വൃക്ഷമേ, നിന്റെ ആതിഥ്യത്തിന് നന്ദി. എന്നാൽ ഉണങ്ങിയ ചില്ലയിൽ ഇരിക്കുന്നതിന് എനിക്ക് ഭയമില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ചിറകുകളിലാണ്. കോവിഡ് എന്ന മഹാമാരി ഉഗ്രതാണ്ഡവം ചവിട്ടുന്ന ഈ കാലഘട്ടത്തിലും അതിനെ അതിജീവിക്കാൻ നമുക്ക് വേണ്ടതും ആ പക്ഷിയുടെ അതേ ആത്മവിശ്വാസം തന്നെയാണ്. നമ്മുടെ ചിറകുകളിൽ വിശ്വസിക്കുക, അതിജീവിക്കാൻ കഴിയുമെന്ന, നമുക്ക് തരണം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പുലർത്തുക. അതിന് നമുക്ക് പ്രചോദനമാവുകയാണ് വീഴാത്ത പൂവെന്ന ഈ കവിത. സിസ്റ്റർ ഗ്ലാഡിസ് എഴുതിയ വരികൾക്ക് തന്റെ ആലാപന മാതൃമയാൽ ജീവൻ പകരുകയാണ് നാലാഞ്ചിറ സെന്റ് ഗോറേറ്റീസ് ഗേൾസ് HSSലെ അർച്ചന. ധരണി തൻ പൂന്തോപ്പിൽ വസന്തം പോയതറിയാതെ, ഋതുക്കൾ മാറിയതറിയാതെ, കാറ്റിൻ കളിയരങ്ങിൽ നൃത്തമാടി ഓരോ മഴച്ചാറ്റിലും പുഞ്ചിരിച്ചു. ഒടുവിൽ കാലവർഷമാം താണ്ഡവത്തിൽ പതിഞ്ഞുപോയൊരു പൂവാണു ഞാൻ. തകരില്ല ഞാൻ, പതറില്ല ഞാൻ, തളരാതെ എൻ മനം പാടിടും. അതിജീവനം, 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 അതിജീവനം. കൊടുങ്കാറ്റേറ്റ് പതിച്ചാലും ഏതൊരു പാദം മെതിച്ചാലും, വാടില്ല ഞാൻ, തേങ്ങില്ല ഞാൻ, എൻ മനമുറക്കി പാടിടും. അതിജീവനം, 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 അതിജീവനം. മുൾമുനയേറ്റൻ നെഞ്ചു പിളർന്നാലും ജീവനിലാണി തുളച്ചാലും, വിട്ടേറ്റു കടപുഴകിയാലും വൺതിരവാനോളം ഉയർന്നാലും, എൻ ജീവിത തോണിയടിയുലഞ്ഞാലും കരയില്ല ഞാൻ, തകരില്ല ഞാൻ. ഒരു കാറ്റിനും കെടുത്താനാവില്ല എന്നിലെ ഇത്തിരി വെട്ടത്തെ, ഒരു കാറ്റിനും കെടുത്താനാവില്ല എന്നിലെ ഇത്തിരി വെട്ടത്തെ, സത്യമാം ശാശ്വത കിരണത്തേ.